സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥനെ പരുഷമായി നോക്കുന്നവരെ നാം കണ്ടു, കൊല്ലുന്ന നോട്ടം. നാഥനും അവരെ തിരിച്ചു നോക്കുന്നുണ്ട്, അവരുടെ അകൃത്യങ്ങളിൽ വേദന പൂണ്ടുകൊണ്ടാണെന്ന് മാത്രം. ദൈവം നടത്തുന്ന ഒരു വിധിയുണ്ട് ആ നോട്ടത്തിൽ, പക്ഷേ അവർ അത് അവഗണിച്ചു കളയുന്നു. അവർ തങ്ങളെ തന്നെ ശിലാതുല്യരാക്കി. അഭയശിലയായ ദൈവത്തെ പുണരേണ്ടതിന് പകരം അവർ സ്വയം ശിലകളായി മാറുന്നു. അപകടകരമായ സ്വയം പര്യാപ്തതയുടെ മാനവശിലകൾ. ആ സ്വസ്ഥതയെ, സ്വാർത്ഥപരമായ ഉറപ്പിനെ ഇളക്കാനോ തടസ്സപ്പെടുത്താനോ അവർ ആരെയും ഒന്നിനെയും അനുവദിക്കില്ല. അതുകൊണ്ടാണല്ലോ നാഥനെ വധിക്കാൻ വേണ്ടി അവർ ഉടൻ തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ നാഥന്റെ പ്രതിയോഗികൾ അവന് നേരെ നടത്തുന്ന മാരകമായ നീക്കങ്ങൾ പ്രകടമാണ്. അവരുടെ കൊല്ലുന്ന നോട്ടം ഇന്ന് 1 സാമുവൽ 18:19 അധ്യായങ്ങളിലും നാം കാണുന്നുണ്ട്. വേറൊരു രൂപത്തിൽ ഫിലിസ്തീനെ തുരത്തി ഓടിച്ച് വിജയശ്രീലാളിതരായി മടങ്ങിവരുന്ന സാവൂളും ദാവീദുമെല്ലാം അവരെ കണ്ട് സ്ത്രീ ജനങ്ങൾ പാടി. സാവൂൾ 1000 കൊന്നു, നാക്കാഹ്. ദാവീദാകട്ടെ 10,000. ഇത് സാവൂളിന് വലിയൊരു മാനക്കേടായി എന്ന് മാത്രമല്ല, അവന് ദാവീദിനോട് അസൂയയും തോന്നുന്നു. ദാവീദിനെ കൊല്ലാൻ തക്കവണ്ണം അസൂയ. തങ്ങളെ പ്രകീർത്തിക്കാൻ ഉപയോഗിച്ച ആ വാക്കിനാൽ തന്നെ നാക്കാ അവൻ പറയുന്നു, ഞാൻ ദാവീദിനെ കുന്തത്തിൽ കോർത്തു കൊല്ലും. 1 സാമുവൽ 18:11. അസൂയ എന്ന മൂലപാപത്തെ ലത്തീനിൽ ഇൻവീദ്യ എന്നാണ് പറയുന്നത്. ഇൻവിദേരെ, പരുഷമായി നോക്കുക എന്ന ക്രിയാപദത്തിൽ നിന്നാണ് അത് വരുന്നത്. ഫിലിസ്തീനെ കൊന്നപ്പോൾ സാവൂൾ ദാവീദിനെ പ്രതി ആനന്ദിച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങിയതുമാണ്. പക്ഷേ അസൂയ പൂണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ദാവീദിൻ്റെ നന്മയ്ക്ക് നേരെ അന്ധമാകുന്നു. അസൂയ അങ്ങനെയാണ്, അത് ക്രമേണ ദൈവത്തിൻ്റെ നന്മകൾ പോലും കാണാൻ പറ്റാത്ത വിധം അന്ധമാക്കി കളയുന്നമ്മേ. അസൂയ സ്വന്തം ഹൃദയത്തെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയാണെന്ന് കവികൾ പാടാറുണ്ട്. അത് മറ്റുള്ളവരെ കാർന്നു തിന്നാൻ തുടങ്ങി സ്വയം കാർന്നു കാർന്ന് ഇല്ലാതാകുകയും ചെയ്യുന്നു. റോമൻ ചിന്തകനായ സിസേറോ അസൂയയെ വിളിച്ചത് ആത്മാവിൻ്റെ പ്രകമ്പനമെന്നാണ്, സോൾ പെർട്ടബേഷൻ. അത് ആത്മാവിനെ ഇളക്കി മറിക്കുന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതുമാണ്, കാരണം അതിൻ്റെ അടുത്ത പടിയിലാണ് അസൂയ വളരെ അപകടകാരിയാകുന്നത്. അസൂയ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ വെളിവാക്കി തരുന്നുണ്ട്. നമ്മൾ എന്തിനെയാണ് മൂല്യമുള്ളതായി കണക്കാക്കുന്നത്, അവയെ സ്വന്തമാക്കാൻ നാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള വിചാരങ്ങൾ അത് നമ്മുടെ മുൻപിൽ തുറന്നിടുന്നു. ആ ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അസൂയയ്ക്ക് ആക്കം കൂട്ടാം, അതുമല്ലെങ്കിൽ അസൂയയെ കെടുത്തിക്കളഞ്ഞിട്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിക്കാം. അപരൻ്റെ എന്ത് നന്മയാണോ നമ്മളെ അസൂയപ്പെടുത്തിയത്, അതിനേക്കാൾ കടത്തി വെട്ടുന്ന നന്മകൾ നമുക്ക് സ്വായത്തമാക്കാം. സിസെറോ നിരീക്ഷിക്കുന്ന വേറൊരു കാര്യവും പ്രധാനമാണ്. മനസ്സലിവും അസൂയയും, കമ്പാഷൻ ആൻഡ് എൻവി ഒരാളിൽ സമ്മേളിക്കാൻ തികച്ചും സാധ്യമാണ് എന്ന്. മറ്റൊരാളുടെ തകർച്ചയിൽ നാം അയാളോട് സഹതപിക്കുന്നത് പോലെ തന്നെ അയാളുടെ ഉയർച്ചയിൽ അയാളോട് അസൂയപ്പെടാനും നമുക്ക് സാധിക്കും. അംഗീകാരങ്ങൾ അസൂയയിലേക്ക് നയിക്കാൻ നൊടിയുടെ മതിയെന്ന് നമുക്ക് അനുഭവമുള്ളതുമാണല്ലോ. ദൈവം തന്നോട് പറയുന്ന കാര്യങ്ങളെക്കാൾ ശ്രദ്ധയും മതിപ്പും ജനങ്ങൾ പറയുന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് സാവൂൾ. എന്നിട്ട് ഇന്ന് ആ ജനങ്ങളുടെ വാക്ക് തന്നെ അവൻ്റെ മനസ്സമാധാനം കെടുത്തിക്കളയുന്നു, കൊലപാതക ചിന്തയിലേക്ക് അവനെ നയിക്കുന്നു എന്നത് വിചിത്രമായിരിക്കുന്നു. അവൻ്റെ അനുസരണക്കേടിന് തിരുത്തായി നാഥൻ അവനോട് പറഞ്ഞിരുന്നു, അവന് പകരം ഉത്തമനായ ഒരു അയൽക്കാരനെ രാജാവായി ഉയർത്തുമെന്ന്. 1 സാമുവൽ 15:28. ദാവീദാണ് ആ വ്യക്തിയെന്ന് സാവൂൾ സംശയിക്കുന്നതുകൊണ്ടാണ് അവനോട് പകയേറുന്നത്. സത്യത്തിൽ സാവൂൾ ദാവീദിനെയല്ല ഇല്ലാതാക്കാൻ നോക്കുന്നത്, തനിക്ക് നേരെ പ്രവചനമുയർത്തിയ ദൈവഹിതത്തെ തന്നെയാണ്. അതാണ് അവന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടവും. ഇന്ന് സങ്കീർത്തനം 56 ക്രിസ്തുനാഥൻ്റെ ഹൃദയ ദുഃഖങ്ങൾ പേർന്നൊരു സങ്കീർത്തനമാണത്. അവൻ്റെ നേരെ വരുന്ന വധഭീഷണികളുടെയും ഗൂഢാലോചനകളുടെയും ഒരു സംക്ഷിപ്തം ഈ സങ്കീർത്തനത്തിലുണ്ട്. ദാവീദിൻ്റെ ദുരിതാനുഭവങ്ങളിലും അവൻ ജീവന് വേണ്ടി പാലായനം ചെയ്യുമ്പോഴുമെല്ലാം നാഥനെ തന്നെയാണ് അവൻ്റെ ജീവിതം കൊണ്ട് അവൻ പ്രവചിച്ചത്. ആളുകൾ എന്നെ ചവിട്ടിമെതിക്കാനിടയാക്കരുതേ, ശത്രുക്കൾ എന്നെ ചവിട്ടിമെതിക്കുന്നു എന്നൊക്കെ തീക്ഷ്ണമായ വാക്കുകളിൽ ഈ പീഡാനുഭവങ്ങൾ വിവരിക്കപ്പെടുകയാണ് ഈ സങ്കീർത്തനത്തിൽ. പ്രവാചകന്മാരുടെ അനുഭവം മാത്രമല്ല, ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരുടെ അനുഭവവും ഇതുതന്നെയാണ്. 2 തിമൊത്തി 3:12.
അത് ക്രിസ്തുവിൻ്റെ അനുഭവം തന്നെ ആയതുകൊണ്ട്. ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് 3:7-12 വരെ എതിരാളികൾ വധഭീഷണി മുഴക്കുമ്പോഴും നാഥൻ്റെ ജനപ്രീതി മാനമുട്ടെ ഉയരുകയാണ്. വിദൂരദേശങ്ങളിൽ നിന്നുപോലും അവനെ തേടി ജനസഞ്ചയങ്ങളെത്തുന്നു. സർവരും അവനെ തേടി വരുന്നു എന്നതിൻ്റെ മുന്നോടി പോലെയാണത്. ആ ജനങ്ങൾ തിങ്ങിക്കൂടി തന്നെ ഞെരുക്കിക്കളയുമോ എന്ന് നാഥൻ ശങ്കിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ കരയിൽ നിന്ന് അല്പം മാറി വള്ളത്തിലിരിക്കുന്നത്. വലിയൊരു ക്രിസ്തുപാഠമാണിത്. നാം ഞെരുക്കപ്പെടാൻ പോകുന്നത് ശത്രുക്കളുടെ കയ്യിൽ മാത്രമല്ല, നമ്മുടെ കാരുണ്യവും സൗഖ്യസ്പർശവും തേടി വരുന്നവരാലും നാം ഞെരുക്കപ്പെടും. അങ്ങനെ ഞെരുക്കപ്പെടാൻ തയ്യാറായിക്കൊള്ളുക.